ഇടുക്കിയിൽ വീണ്ടും കാട്ടാന കളി. ചന്ദൻപാറ പന്ത്യാർ എസ്റ്റേറ്റിന് സമീപം വനംവകുപ്പ് താൽക്കാലിക വാച്ചറെ കാട്ടാന കൊലപ്പെടുത്തി. അയിരപ്പൻകുടി സ്വദേശി ശക്തിവേലാണ് കൊല്ലപ്പെട്ടത്. പന്ത്യാർ എസ്റ്റേറ്റിലെത്തിയ പത്തോളം കാട്ടാന കൂട്ടത്തെ ഓടിക്കാനെത്തിയതായിരുന്നു ശക്തിവേൽ. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ചന്ദൻപാറയിൽ 2 ജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. സംഭവത്തിൽ പ്രതിഷേധിച്ച ജനങ്ങൾ തോണ്ടിമലയിൽ ദേശീയപാത ഉപരോധിച്ചു. ചാന്തൻപാറ പഞ്ചായത്തിലെ പന്ത്യാർ എസ്റ്റേറ്റിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ ഫോറസ്റ്റ് താൽക്കാലിക വാച്ചർ ശക്തിവേലാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു ആക്രമണം നടന്നതായി കരുതപ്പെടുന്നത്. എന്നാൽ സംഭവം പുറംലോകമറിയുന്നത് ഏകദേശം ഉച്ചയോടെയാണ്. സംഭവ സ്ഥലത്ത് തന്നെ ശക്തിവേൽ മരണപ്പെട്ടതായാണ് റിപ്പോർട്ട്. എസ്റ്റേറ്റിന് സമീപം ബൈക്ക് ഇരിക്കുന്നത് കണ്ട് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ വനം വകുപ്പിലും പോലീസും വിവരം അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ എത്തിയത് താമസിച്ചാണെന്നും പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്നും മാറ്റിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. രാത്രി നടന്നു വരുന്ന വഴിക്ക് അവൻ രാവിലെ 6:30 ആന അടിച്ചു. ഇപ്പൊ ആളുകൾ ഇപ്പോഴാണ് കണ്ടത്, ഒരു 12 മണിക്കാണ് കണ്ടത്. 12 മണിക്ക് കണ്ടിട്ട് അവൻ മരിച്ചുപോയി എന്നാ ഞങ്ങള് ആൾക്കാർ പറയുന്നുണ്ട്. ഈ ഫോറസ്റ്റ് വണ്ടി വന്നിട്ട് ആൾക്കാർ ഈ ശവത്തെടുത്തോണ്ട് ഓടി, അവർ ഓടി രസപ്പെട്ട് ആൾക്കാർ തടഞ്ഞ് ആൾക്കാർ റിവേഴ്സ് എടുത്ത് വണ്ടി എടുത്ത് ആൾക്കാർ തല്ലിവിട്ടിട്ട് ഈ വണ്ടിയെ കൊണ്ടുപോയി. വനം വകുപ്പിന്റെ വാഹനത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇത് 2-ാമത്തെ ആളുടെ ജീവനാണ് ആനക്കലിയിൽ പൊലിയുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തോണ്ടിമലയിൽ ദേശീയപാത ഉപരോധിക്കുകയാണ് പൊതുജനം. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ വനം വകുപ്പ് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ജനകീയ സമിതി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. കെ എം രഞ്ജിത്, ഇടുക്കി വിഷൻ, രാജകുമാരി.